ഡിവൈൻ മെറ്റേണിറ്റി ഫീസ്റ്റ് ആണ് ഇന്ന്. പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വം നമുക്ക് സുപരിചിതമാണ്, നമുക്ക് പലർക്കും അറിയാം. ദൈവ മാതൃത്വം പലപ്പോഴും ഇന്ന് സഭയിൽ വലിയ പ്രശ്നമില്ല. നമുക്ക് പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ദൈവത്തിന്റെ അമ്മ എന്ന പദം ഉപയോഗിക്കുന്നത്. നമ്മൾ മരിയൻ കൺവെൻഷനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബട്ട് പ്രത്യേകം പറഞ്ഞു മാതാവിന്റെ ആദ്യത്തെ വിശ്വാസ സത്യമാണ് ദൈവ മാതൃത്വം, ദൈവത്തിന്റെ അമ്മ എന്ന സ്ഥാനം. തെയോ ടോക്കോസ് എന്ന വാക്ക് ഗ്രീക്ക് പദമാണ്. തെയോ എന്നാൽ ദൈവം, ടോക്കോസ് എന്ന് പറഞ്ഞാൽ വഹിച്ചവൾ അല്ലെങ്കിൽ വഹിക്കുന്നവൾ, ദൈവത്തെ വഹിച്ചവൾ, ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവൾ. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകത ദൈവത്തെ ഉദരത്തിലും ഹൃദയത്തിലും ഒരുപോലെ വഹിച്ചവളാണ്. അപ്പൊ നമുക്ക് ആർക്കും അത് സാധിക്കില്ല. നമുക്ക് ഹൃദയത്തിൽ അഥവാ ആത്മന ഭർത്താവിനെ വഹിക്കാം. ഇനി പരിശുദ്ധ കുർബാനയിൽ കൂദാശയില് വീണ്ടും നമുക്ക് കർത്താവിനെ നമ്മുടെ ഉള്ളിൽ വഹിക്കാം, വഹിക്കാനുള്ള. അപ്പോ ക്രിസ്തുവിന്റെ വാഹകർ, മറ്റൊരു ടോക്കോസ് എന്ന വാക്ക് ആകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, വിളിക്കപ്പെട്ടവരാണ്. എത്രത്തോളം നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വിചിന്തനം ചെയ്ത് പരിശോധിക്കേണ്ട ആവശ്യം. അപ്പോ തെയോ ടോക്കോസ് എന്ന വാക്ക്, തെയോ ദൈവം, ടോക്കോസ് വഹിച്ചവൾ, മാതാവ്. അപ്പൊ നമ്മളത് മാതാവ് അല്ലെങ്കിൽ അമ്മ എന്ന്, ദൈവത്തിന്റെ അമ്മ എന്ന് പറയും. അത് മറ്റ് യാക്കോബായ ഓർത്തഡോക്സ് കോപ്റ്റിക് സഭകളിലൊക്കെ അന്ന് സഭ ഒന്നാണ്. സഭ 1946 ശേഷമാണ് ആദ്യത്തെ വിഭജനം, പിളർപ്പ് സഭയിൽ നടക്കുന്നത്. അതുവരെയും ലോകത്ത് ആകെ ഒരു സഭയുള്ളൂ, ഈശോ സ്ഥാപിച്ച ഏക സഭയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ, മറ്റതെല്ലാം മനുഷ്യ സ്ഥാപിതമാണ്. അപ്പോ അതിന് ശേഷമാണ് വന്നത്. അപ്പൊ 3-ാം നൂറ്റാണ്ടിൽ വെച്ച് നെസ്തോറിയൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പിലൂടെയാണ് ഇത് ഭാഷാണ്ടതയായി, അതായത് മറിയം മനുഷ്യനായ യേശുവിന്റെ അമ്മയാണ്, ദൈവമായ യേശുവിന്റെ അമ്മയല്ല എന്ന വാദം വന്നത്. അപ്പൊ ആദ്യം ഭയങ്കര എളുപ്പമായിരുന്നു യേശുവിന്റെ അമ്മ എന്ന് പറയാൻ, നമുക്ക് വലിയ കുഴപ്പമില്ല, യേശുവിന്റെ അമ്മ, ക്രിസ്തുവിന്റെ അമ്മ. അപ്പൊ നമ്മളെല്ലാവരും നമുക്കറിയാം, നമ്മള് മാതാപിതാക്കളുടെ വിവാഹം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന കൃപയിലൂടെ, അവരുടെ ദാമ്പത്യ ധർമ്മത്തിന്റെ സഹകരണത്തിലൂടെ നമ്മൾ ജനിച്ചവരാണ്. കർത്താവ് ജനിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മാത്രമുള്ളൂ മറിയത്തിലൂടെ. അപ്പൊ പരിപൂർണമായും പരിപൂർണമായും എന്തുകൊണ്ടും എല്ലാം കൊണ്ടും മറിയം മുഴുവനായും ഈശോയുടെയാണ്, ഈശോ മുഴുവനും മറിയത്തിന്റെയാണെന്ന് ഉറപ്പിച്ചു പറയാം. അത് ശാരീരികമായി, രക്തബന്ധത്തിലൂടെ, ആത്മീയമായി എല്ലാ രീതിയിലും. ഇപ്പോ ഇന്ന് എനിക്ക് ലഭിച്ച, ഞാനത് പലർക്കും പുറപ്പെടേണ്ടിയിരുന്നു, പുൽപ്പഞ്ചേഷ്യൻ്റെ ഒരു വാക്കുകളുണ്ട്, വളരെ മനോഹര, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഹൃദയ സ്പർശിയൊരു കാര്യമാണത്. അത് ഇങ്ങനെയാണ് ഫുൾഡഞ്ചേഷ്യൻ പിതാവ് പറയുന്നത്, സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ അമ്മമാര് കുഞ്ഞിനെ എടുത്തിട്ട് മുകളിലേക്ക് നോക്കി നന്ദി പറയും. പ്രത്യേകിച്ച് മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം എന്ന കൂദാശ, ബാപ്റ്റിസം സ്വീകരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഇവിടെ ബ്രസീലിലൊന്നും അത്ര ഇതല്ല, നമ്മുടെ കേരളത്തിൽ മലയാളികൾ പലപ്പോഴും ചെയ്യാറുണ്ട്, മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ചെയ്യാറുണ്ട്. ഇപ്പൊ അതൊക്കെ ഒഴിഞ്ഞു പോയി. കുഞ്ഞ് മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നേരെ കൊണ്ടേ അൾത്താരയിൽ കിടത്തും. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടോ എന്നറിയില്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് കണ്ടിട്ടുള്ളതാണ്. ഓൾട്ടർ ബോയ് ആയിരുന്ന സമയത്തും പള്ളികളിലൊക്കെ മാമോദീസ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിനെ കൊണ്ടേ ഓൾട്ടറിൽ കിടത്തും. പലപ്പോഴും മാതാപിതാക്കൾക്ക് അറിയില്ല അത് കിടത്തുന്നത് എന്തിനാണ്, അതൊരു ചടങ്ങ് പോലെയാണ് നടക്കുന്നത്. സത്യത്തില് മാമോദീസ സ്വീകരിച്ച കുഞ്ഞിനെ ദൈവത്തിനും അവതാരയ്ക്കും സമർപ്പിക്കുകയാണ് അവിടെ. അതറിയാതെയാണ് പലരും ചെയ്യുന്നത്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ, അവർ ദൈവവിളിയുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പരിപോഷിപ്പിക്കാതെയും അതിനുവേണ്ടി സഹകരിക്കാതെയും അതിന് തടസ്സമായിട്ടും ലോകകാര്യങ്ങളായിട്ടും ഇതേ മാതാപിതാക്കൾ മാറിയ കാലഘട്ടം, അവസരങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ മാമോദീസ സ്വീകരിച്ച കുഞ്ഞിനെ അൾത്താരയിൽ കൊണ്ട് കിടത്തുന്നത് ഇത് ദൈവത്തിന്റെ കുഞ്ഞാണ്, ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ കുഞ്ഞിന് ദൈവത്തിനായിട്ട് ഞാൻ സമർപ്പിച്ച് വിട്ട് കൊടുക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ദൈവം തന്ന കുഞ്ഞിനെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശുദ്ധ കൂതാശയിലൂടെ ദൈവത്തിന് സമർപ്പിച്ചു. അപ്പൊ പിന്നീട് നമ്മുടെ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാവുന്ന പോകുന്ന ഒരു കാര്യമാണ്, അത് അലക്തീൻ റീത്തിലും സീറോ മലബാറിലും സീറോ മലങ്കരയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വിവാഹത്തിന്റെ പ്രതിജ്ഞകൾ അഥവാ വിവാഹ വ്രത വാഗ്ദാനം അത് പലർക്കും അറിയില്ല. അതിന് ശേഷമാണ്, അതാണ് ഒരു കൂതാശയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകം വിവാഹത്തിൽ അതാണ്. അപ്പൊ ആ പ്രതിജ്ഞത്തിന് ശേഷം അച്ഛൻ ചൊല്ലുന്നു, ദൈവം നിങ്ങൾ നിങ്ങളുടെ സന്താന പുഷ്ടിയുള്ളവരായി വളരുവിൻ, ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഉള്ളവരാക്കി വളർത്തണം. അപ്പൊ ഇവിടെയാണ് നമ്മള് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന വചനഭാഗം, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പില് കർത്താവ് ശ്രേഷ്ഠനായി മാറി. എല്ലാ കാര്യത്തിലും ജ്ഞാനത്തിലും പ്രായത്തിലും അറിവിലും മനുഷ്യരുടെയും ദൈവത്തിന്റെ ഇതിലാണ് എല്ലാ കുഞ്ഞുങ്ങളും. അപ്പൊ അവരൊക്കെ എത്തേണ്ടതും വളർത്തേണ്ടതും അറിഞ്ഞോ അറിയാതെയൊക്കെയോ ഇന്നത്തെ കാലത്തിന്റെ ഒഴുക്കില് പലപ്പോഴും ലോകത്തിന്റെ മുമ്പിൽ പ്രീതിപ്പെടുത്തി ലോകമഹിമ കിട്ടാൻ വേണ്ടി മക്കളെ നല്ല പോലെ വളർത്തുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനത്തിന്റെ, അതായത് ദൈവത്തിന്റെ പ്രീതി, നമുക്കറിയാം ലോകത്തിന്റെ മനുഷ്യരുടെയും പ്രീതി മുഴുവൻ കിട്ടിയാലും ദൈവത്തിന്റെ പ്രീതി നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭൂമിയിലെ ജീവിതം വെറുതെ. ഇനി ലോകത്തിന്റെയോ മനുഷ്യരുടെയോ പ്രീതി ഒന്നും നമുക്ക് കിട്ടുന്നില്ല, ദൈവത്തിന്റെ പ്രീതി കിട്ടുന്നുണ്ടോ? അതാണ് ഏറ്റവും വലുത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. അപ്പൊ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വം എല്ലാ മാതൃത്വങ്ങൾക്കും ഉപരിയാണ്. കാരണം രക്ഷകനായ ദൈവത്തിന്റെ അമ്മയാണ് പുത്രനായ ദൈവത്തിന്റെ അമ്മയാണ്. അപ്പൊ പിതാവിന്റെ അമ്മയല്ല, പരിശുദ്ധാത്മാവിന്റെ അമ്മയല്ല, പക്ഷെ പുത്രനായ വചനം മാംസം ധരിച്ച ക്രിസ്തുവിന്റെ അമ്മയാണ്. പിതാവിന്റെ മകളാണ്, പുത്രന്റെ അമ്മയാണ്, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ്. അപ്പൊ ഈ പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വത്തിന് അന്ന് അതൊന്ന് ആലോചിച്ചു നോക്കണം. ആ നാലാം നൂറ്റാണ്ടില് അതിന് നെസ്തോറിയൻ കൊണ്ടുവന്ന ചിന്താഗതിക്കെതിരെ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലാണ് അതിന് പിന്നീട് സുനഹദോസ് വിളിച്ചു കൂട്ടുന്നു. കൗൺസിലില് വലിയ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തില് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലില് ആണ് ഏറ്റു പറയുന്നത്, അല്ലെങ്കിൽ അത് ഏറ്റു പറയുന്നുണ്ട് ദൈവമാതാവാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവത്തിന്റെ അമ്മ എന്ന് പറയുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ ഉപരി എന്നല്ല അതിന്റെ അർത്ഥം, സൃഷ്ടാവിന്റെ സൃഷ്ടിയായ മറിയത്തിലൂടെ പുത്രനായ ദൈവം അവതരിച്ചതുകൊണ്ട് ആ പുത്രനായ ദൈവത്തിന്റെ പരിപൂർണ അമ്മയാണ്. അപ്പോൾ ശരീരം മാത്രമല്ല, മനുഷ്യ സ്വഭാവം മാത്രമല്ല, ദൈവ സ്വഭാവത്തിൻ്റെയും അത് അവിടുന്ന് മനുഷ്യനും ദൈവമാണ് അപൂർണമായി. ഇത് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ലൂയിസിന്റെ മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയ ഭക്തിയിൽ വിശുദ്ധൻ പറയുന്ന ഇതിൻ്റെ ഒരു ആത്മീയമായൊരു കണക്ഷൻ ഉണ്ട്. അതായത് ക്രിസ്തു ജനിച്ചത് നമുക്കറിയാം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ടാണ് അവിടുന്ന് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത്. അപ്പൊ അവിടുന്ന് പരിപൂർണ മനുഷ്യനാണ്, പരിപൂർണ ദൈവവുമാണ്. ഈ കാരണത്താൽ അവിടുന്ന് പരിശുദ്ധ അവിടത്തേക്ക് ജന്മം നൽകിയ അമ്മ ദൈവ മാതാവും. അപ്പൊ യേശു ജനിച്ചപ്പോ നമ്മൾ ഒരിക്കലും ഒരു ജനിക്കുന്ന ഒരാൾ, ഇപ്പൊ എന്നെയോ നിങ്ങൾ ആരെങ്കിലും, നമ്മൾ പറയില്ല അയാള് സാധാരണ രീതിയിൽ നമ്മൾ പറയണത് എന്താ, ഇന്ന ആളുടെ മകൻ, പൂർണ്ണമായിട്ട് പറയുള്ളൂ. അവന്റെ ശരീരം അവന്റെ അമ്മയുടെ അപ്പന്റെയും എന്ന് നമ്മൾ അങ്ങനെ വേർതിരിച്ച് പറയാലോ. ഒരു മനുഷ്യനെ നമ്മൾ പറയുമ്പോൾ ആ ആളുടെ അമ്മ, ആ ആളുടെ അപ്പൻ എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോ ആ രീതിയിൽ തന്നെ യേശുക്രിസ്തുവിന്റെ പരിപൂർണമായ അവിടുന്ന് അമ്മ, യേശുക്രിസ്തു എന്ന ദൈവപുത്രന്റെ അമ്മ. ഇനി ആത്മീയ തലത്തിൽ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയാണ്, ഒരമ്മയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ പൂർണ്ണ മനുഷ്യ രൂപം ഉണ്ടായിരിക്കും. അപ്പോഴേ നമ്മൾ പറയുള്ളൂ ഒരു കുഞ്ഞിന് ജന്മം
നൽകി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ ശാരീരികമായി ജനനം കൊടുത്തു ഈശോയ്ക്ക്, ഒപ്പം തന്നെ കത്തോലിക്ക തിരുസഭയ്ക്ക് അവിടെ ആത്മീയമായൊരു ജനനം കൊടുക്കുന്നുണ്ട്. ആത്മീയ അതായത് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ് ക്രിസ്തുവിന്റെ സഭ. അപ്പൊ ക്രിസ്തു സഭയുടെ ശിരസ്സാണ്, അത് വ്യക്തമായി നമുക്കറിയാം. പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. വിവാഹം എന്ന കൂതാശയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ക്രിസ്തു സഭയുടെ ശിരസ്സായതുപോലെ ഭർത്താക്കന്മാര് നിങ്ങൾ ഭാര്യയുടെ ശിരസ്, അല്ലെങ്കിൽ ഭാര്യമാരോട് പറയുന്ന ഭർത്താക്കന്മാര് നിങ്ങളുടെ ശിരസ്സാണ്. അത് വീണ്ടും ആത്മീയ തലത്തിലാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ ക്രിസ്തുവിന്റെ മണവാട്ടിയായ ഏകവും പരിശുദ്ധവും അപ്പോസ്തോലികവുമായ കത്തോലിക്ക തിരുസഭയുടെ ശിരസ് ക്രിസ്തുവാണ്. അപ്പൊ അതിന്റെ അവയവങ്ങളും ക്രിസ്തുവിനോട് ചേർന്നിരിക്കാം. അപ്പൊ ലൂയിസ് ഡി മോൺഫോർട്ട്, ലൂയിസ് ഡി മോൺഫോർട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തല മാത്രം മറിയത്തിൽ നിന്ന് ജനിച്ചാൽ എങ്ങനെയുണ്ടാവും? നമ്മൾ ഒരിക്കലും അത് പരിപൂർണ ശരീരം എന്ന് പറയില്ല. അപ്പൊ തലയും ദേഹം കൈയും കാലൊക്കെ ഉണ്ടാകണം. അപ്പൊ ക്രിസ്തു എന്ന ശിരസ്സാകുന്ന കത്തോലിക്ക സഭയുടെ, അപ്പൊ കത്തോലിക്ക സഭയുടെ ശിരസ് എപ്പോഴും വ്യക്തമായിരിക്കണം ക്രിസ്തുവാണ്. കാണപ്പെട്ട ശിരസ്സാണ് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനും വികാരിയാവുന്ന മാർപ്പാപ്പ, ബിഷപ്പ്മാര്, കർദ്ദിനാൾമാരും ബിഷപ്പ്മാര്, വൈദികരൊക്കെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാര് നമ്മൾ പറയും. അധികാരം കൊണ്ട്, ദൈവം കൊടുത്ത കാരുണ്യത്തിന്റെയും കൃപയുടെയും അധികാരം കൊണ്ട്, അല്ലാതെ അല്ല, ആ ദൈവം കൊടുത്ത അധികാരം കൊണ്ട് മാത്രം. അപ്പോൾ ക്രിസ്തു സഭയുടെ ശിരസ്, നമ്മളതിൽ അവയവൻ. ഈ ശിരസായ ക്രിസ്തു മറിയത്തിലൂടെ ജനിച്ചെങ്കിൽ അവയവങ്ങളും മറിയത്തിലൂടെ ജനിച്ചേ പറ്റും. മറിയത്തിലൂടെ ജനിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഇത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഇൽഡിഫോൺസസ് പറഞ്ഞതാണ്. സഭയുടെ സഭാപിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ ഇൽഡിഫോൺസസ്, മറ്റൊന്ന് കോൺസ്റ്റാന്റിനോപ്പോളിലെ വിശുദ്ധ ജർമാനസ്. അപ്പൊ അവരുടെയൊക്കെ ചില അന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ അത്ര ശക്തമായി, ആദ്യത്തെ 4, 5, 6, 7 നൂറ്റാണ്ടുകളിലൊക്കെ ഇത്ര ശക്തമായി മറിയത്തെ പറ്റി പറഞ്ഞിരുന്നപ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായി. ഇന്ന് നമ്മൾ അത്ര തുറവിയോടെ എളുപ്പത്തില് പരിശുദ്ധ അമ്മയെ പറ്റി പറയുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല. 4-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് എഫേസസിലുള്ള കൗൺസിലില് മാതാവ് ദൈവ മാതാവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇന്നിപ്പോ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് എളുപ്പത്തിൽ പറയാം, പക്ഷെ അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അപ്പൊ അത് ദൈവത്തിന്റെ കൃപ പ്രചോദിപ്പിക്കുന്ന അനുസരിച്ച് ഓരോരുത്തർ സ്വീകരിച്ച് മുന്നോട്ട് പോകട്ടെ, അല്ലാതെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പരിശുദ്ധ അമ്മയുടെ രഹസ്യം മനസ്സിലാക്കിയ പിന്നെ നമ്മൾ മാതാവിനെ വിടില്ല. മറിയമെന്ന നിധിയെ നമ്മൾ കണ്ടെത്തിയാൽ പിന്നെ നമ്മള് മറിയത്തിനെ വിടില്ല. അത് വിശുദ്ധ ബോണവെഞ്ചർ പറയുന്ന ഒരു മനോഹരമായ, പലപ്പോഴും ഞാൻ പറഞ്ഞതിൽ വളരെ ഇഷ്ടമുള്ളൊരു ബോണവെഞ്ചറിന്റെ ഒരു വാക്കാണ്. അദ്ദേഹം സുവിശേഷത്തില് വയല്, അതായത് കർത്താവ് ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ച നിധിയോട് സദൃശ്യം എന്ന് പറയുന്ന ഉപമയാണ്. അപ്പൊ ആ സാദൃശ്യപ്പെടുത്തുമ്പോ വിശുദ്ധ ബോണവെഞ്ചർ, ബോണവെഞ്ചർ നമുക്കറിയാം ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വലിയൊരു മരിയൻ ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനും സഭയിലെ മഹാവേദപാരംഗതനുമാണ് വിശുദ്ധ ബോണവെഞ്ചർ. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നമ്മള് മറ്റൊരു പ്രത്യേകത നമ്മുടെ സഭയിലെ വേദപാരംഗതന്മാരെ എടുത്തു നോക്കിയാൽ അവരൊക്കെ വളരെ പ്രത്യേകമായ വിധത്തിൽ മറിയത്തിനോട് ബന്ധപ്പെട്ടിരുന്നു. മറിയത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഒരു അതിസ്വാഭാവിക ജ്ഞാനം, അപ്പൊ അവരുടെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മ അവർക്ക് ഒഴുക്കിക്കൊടുത്തിരുന്നതാണ്. അതിസ്വാഭാവികമായ മരിയൻ പാണ്ഡിത്യം ജ്ഞാനവും കൊടുത്തിരുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായില്ല, അവരതിലുപരി പരിശുദ്ധ അമ്മയെ അതിയായി സ്നേഹിച്ചിരുന്നു, അതിനോട് പ്രാർത്ഥിച്ചിരുന്നു, അതിനോട് ഭക്തി ഉണ്ടായിരുന്നു. അപ്പൊ അറിവ് കിട്ടത് കൊണ്ട് മാത്രം ആകുന്നില്ല, അറിവ് ഒരു പരിധിവരെ ഉപകരിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക. നമ്മൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട കുട്ടികളൊക്കെ നോക്കിയാൽ
അറിവിലല്ലായിരുന്നു അവരുടെ വലിപ്പം ഇരിക്കുന്നത്. മാതാവ് ഈ അറിവില്ലാത്തവർക്ക് വലിയ പ്രവചനങ്ങളൊക്കെയാണ് കൊടുത്തത്. അപ്പൊ അതിലല്ല അടിസ്ഥാനം, കാരണം അവരെത്രമാത്രം സ്നേഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു, ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹം, അതാണ് പരിശുദ്ധമ്മ എപ്പോഴും നോക്കുന്നത്. ഈശോ മാതാവ് ഔസേപ്പിതാവ് എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ട്, അതിനുവേണ്ടി നാം എത്രത്തോളം ശ്രമിക്കുന്നു. തോറ്റുപോകുന്നു എന്നുള്ളവർക്ക് വിഷമിക്കരുത്, പക്ഷെ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക. ഇത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ചിന്ത വന്നത് ഡോംബോസ്കോന്റെ അർത്ഥവാക്കി, ഡോംബോസ്കോ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഈ നൈറ്റ് ഗുഡ് നൈറ്റ് ടോക്ക് കൊടുക്കും. കുറച്ച് നേരം ഉണ്ടാവും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ഉറയിട്ടില്ല പിള്ളേർക്ക്, പിന്നീട് അത് സെമിനാരിയനായി. അപ്പൊ അതില് ഡോംബോസ്കോ ഒരിക്കലും പറഞ്ഞതാണ് മൂന്ന് കാര്യങ്ങൾ എപ്പോഴും പറയും, വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ വേണ്ട മൂന്ന് കാര്യങ്ങൾ. അപ്പൊ ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട്, ദൈവമാതൃത്വത്തെ അമ്മയോട് നമുക്ക് പറഞ്ഞ് എന്നെ അമ്മയുടെ സ്വന്തം മകനായി മകളായി സ്വീകരിച്ചുകൊണ്ട് മൂന്ന് കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചോണ്ടിരിക്കണം. നമ്മള് നമുക്കറിയാം ഈ കല്ല് നമ്മുടെ പണ്ട് ഒരു നാടൻ കഥയുണ്ട്, കേരള മലയാളികൾക്കറിയാം, ആറാണത്ത് ഭ്രാന്തൻ അങ്ങനെ എന്ത് കല്ലുരുട്ടി മലവരെയും കൊണ്ടുപോവാ, പിന്നെ ഉരുട്ടിയുടെ പിന്നെയും കൊണ്ടുപോവാ എന്നുള്ളത്. ഇപ്പോ ആത്മീയ ജീവിതവും വിശുദ്ധിയിലേക്കുള്ള വിളി എപ്പോഴും അങ്ങനെയാണ്, ഉരുട്ടി 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 കൊണ്ടുപോകണം, നിർത്തിയാൽ അത് ഉരുണ്ട് നിലത്തേക്ക് വീഴും. അപ്പൊ അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കണം മുകളിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഇതുപോലെ വിശുദ്ധ ഡോംബോസ്കോ കൊടുത്ത ഉപദേശം, ഡോംബോസ്കോ പരിശുദ്ധമ്മയുടെ വലിയ ഭക്തനാണ്, എല്ലാ ദിവസവും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നന്മ നിറഞ്ഞറിയുമേ അഥവാ കൃപ നിറഞ്ഞറിയുമെന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ഗ്രൂപ്പിലും നമ്മൾ പ്രാർത്ഥന ചൊല്ലിയാണ് തുടങ്ങിയത്. ഇപ്പോ ആ ഡോംബോസ്കോന്റെ ഇതിനോട് ചേർന്ന് ഡോംബോസ്കോ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എളുപ്പത്തിൽ പോകണമെന്നാണ് നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് മറിയം മാത്രമേ എളുപ്പ വഴിയുള്ളൂ. അപ്പോ അദ്ദേഹം പറഞ്ഞ ഇന്ന് ആഗ്രഹിക്കുക, തീവ്രമായി ആഗ്രഹിക്കുക ഏതൊരു നന്മ പ്രവൃത്തി ചെയ്യാനും, വിശുദ്ധിയിലേക്ക് വളരാനും, ആത്മീയതയിൽ വളരാനും, പരിശുദ്ധമ്മയുടെ ഭക്തിയിലുള്ള എല്ലാത്തിനും ആദ്യത്തെ മിനിമം പോയിന്റ് ആണ് തീവ്രമായി ആഗ്രഹിക്കുക ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്. രണ്ടാമത്തെ പോയിന്റ് ആണ് പരിശ്രമിക്കുക. ആ നമ്മളുടെ ലക്ഷ്യം, ആ ടാർഗറ്റ് എത്താൻ വേണ്ടി പരിശ്രമിക്കണം. ഇനി ആത്മീയ കാര്യങ്ങളിലും വിശുദ്ധിയുടെ കാര്യങ്ങളിലും ആത്മീയ ജീവിതത്തിലും വലിയ ഭക്തിയുടെ കാര്യങ്ങളിലോ ഭക്തകൃത്യങ്ങളിലോ പരിശ്രമിക്കുമ്പോൾ എൻ്റെ കഴിവ് കൊണ്ട് മാത്രം ആശ്രയിച്ച് പരിശ്രമിച്ചാൽ ഒരിക്കലും വിജയിക്കാൻ പോകും, ഒരിക്കലും. അവിടെ നമുക്ക് ദൈവകൃപയും ദൈവകാരുണ്യവും നല്ലോണം. അപ്പൊ അതിനാണ് മൂന്നാമത്തെ പോയിന്റ്, പ്രാർത്ഥിക്കുക, ആഴമേറിയ പ്രാർത്ഥന ജീവിതം. അപ്പൊ ഇതിന്റെ അർത്ഥം കുറെ മണിക്കൂർ ഇരുന്ന് പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന കൊണ്ടല്ലെന്നോ മാത്രമല്ല, അത് നല്ലതാണ്, ഉപകാരമാണ്. നമ്മുടെ അനുദിനമുള്ള കടമകള്, ചെയ്തികള്, നമ്മൾ ചെയ്യുന്ന ജോലികള്, അതെല്ലാം പ്രാർത്ഥനയായി കാഴ്ചവെച്ച് മാറ്റുക. കാരണം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് കുടുംബിനീകൾ. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണ്, ഏതൊരു വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യ, അവരായിരിക്കും കൂടുതൽ സാധാരണഗതിയിൽ. നേരെ തിരിച്ച് സംഭവിക്കാം, സാധാരണഗതിയിൽ അങ്ങനെയാണ്. അപ്പോ ആ ജോലി തിരക്കിനിടയിലും അതിൻ്റെ ഇടയിലുള്ള വേദനകളും സഹനങ്ങളും പോലും കാഴ്ചവെച്ച് ചിലവര് ആ സമയത്ത് ജസ്റ്റ് കൃപ നിറഞ്ഞ മറിയമെന്ന് ഉരുവിട്ടുകൊണ്ട് ചെല്ലുക, അല്ലെങ്കിൽ മറിയമേ സ്വസ്തി, നാഥേ സ്വസ്തി, സമുദ്രധാരനെ സ്വസ്തി, എൻ്റമ്മേന്റെ ആശ്രമേ അമ്മയ്ക്ക് കാഴ്ചവെക്കുന്നു, ഇങ്ങനെ കുറച്ച് വാക്കുകളിലൂടെ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുക, അപ്പൊ അനുദിനം പ്രാർത്ഥനയിലേക്ക് വളരാനായിട്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് ഏറ്റവും പലപ്പോഴും ഡെയിലി ഓരോ നിമിഷം ഓഫർ ചെയ്യാൻ പറ്റുന്നവരുണ്ട്, അത്ര എളുപ്പമല്ല, എനിക്ക് പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും എളുപ്പം രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യം വാക്ക് പ്രവർത്തിക്കുന്നത് അതൊക്കെ പരിശുദ്ധമായിട്ട് വിമലഹൃദയത്തിലേക്ക് കൊടുക്കുക, അതൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് കാഴ്ചവെക്കുക. അതേ നമുക്ക് അല്ലെങ്കിൽ മാനുഷികമായി നമുക്ക് അനുദിനമുണ്ടുള്ള മറ്റ് ഓട്ടങ്ങളുടെ ഇടയിലൊക്കെ പലപ്പോഴും വിട്ടുപോകാം. അപ്പൊ അത് പ്രഥമമായിട്ട് നമ്മൾ ചെയ്യും. ഇപ്പോ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, നല്ലപോലെ പ്രാർത്ഥിക്കുക. അപ്പൊ ഇത് കേൾക്കുന്ന
പ്രത്യേകിച്ച് കുട്ടികളും യുവാക്കളായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് എപ്പോഴും ചെയ്യുക. ഇങ്ങനെ മൂന്ന് ഘടകം വിശുദ്ധ ഡോംബോസ്കോ പറഞ്ഞത്. അപ്പൊ അതിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയൊരു പ്രചോദനമാണ് ഇതുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരാനും സ്നേഹത്തിൽ വളരാനും യഥാർത്ഥ മരിയ ഭക്തരാവനും ആഗ്രഹിക്കുക, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക, തീവ്രമായി പ്രാർത്ഥിക്കുക. ബാക്കി പരിശുദ്ധ അമ്മ വഴി നടത്തും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമുക്ക് ചിലർക്ക് നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്തൊരു ഭക്തി അവർക്ക് കിട്ടുന്ന കൃപകള് ഒന്ന് മനസ്സിലാക്കണം. അനുഗ്രഹങ്ങൾ കിട്ടുന്നത് ദൈവത്തിന്, നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ, അത് പ്രകടമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നതായ മതി. ദാനങ്ങളോ വരങ്ങളോ അത്ഭുതങ്ങളോ കഴിവുകളോ ഒന്നുമല്ല ഒരു മനുഷ്യനെ ദൈവത്തിന്റെ മുമ്പിൽ മഹനീയനാക്കുന്നത്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിച്ചത് കൊണ്ട് സ്വർഗത്തില് വലിയ മഹിമയൊന്നും അതിനില്ല. ദൈവം തന്നേക്കണ ഒരു ദാനം, കൃപ, മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി. അതാണ് വരങ്ങൾ. പലപ്പോഴും അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരം, പ്രവചിക്കാനുള്ള വരം, പ്രഘോഷണത്തിനുള്ള വരം, പ്രബോധനത്തിനുള്ള വരം, ഇത് വരമാണ്. ഈ വരത്തിനൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം. പക്ഷേ ദൈവം തരുന്ന കൃപ അത് നമ്മൾ നല്ലപോലെ അതിനും കണക്ക് കൊടുക്കണം. അത് പക്ഷെ നല്ലപോലെ സൂക്ഷിച്ച് അത് മുന്നോട്ട് പോവുക. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ എത്ര കൂടുതൽ ഒരു മനുഷ്യൻ അറിയപ്പെടാതിരിക്കുന്നു, അത്ര കൂടുതൽ ദൈവത്തിന്റെ സമക്ഷം മഹനീയനായിരിക്കും. അത് ഉറപ്പുള്ള കാര്യം. അതുകൊണ്ട് എത്ര കൂടുതൽ അറിവും പേരും അതൊക്കെ ഉണ്ടോ അത്ര കൂടുതൽ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ തെളിവ് ദൈവ പരിശുദ്ധ അമ്മ. പരിശുദ്ധമ്മ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ എത്ര പേർക്ക് അറിയായിരുന്നു? വളരെ. മാതാവിനെ കുറിച്ച് അറിയുക എന്ന് തന്നെയാണ്. ഇനി ഔസക്കിത മറ്റൊരാള് ഒട്ടും അറിയും, ബൈബിളിലും അറിയപ്പെടുന്നില്ല, ഒട്ടും അറിയപ്പെടുന്ന ആള്. ഇന്ന് സഭയുടെ സംരക്ഷകൻ എന്നുള്ള ടൈറ്റിൽ വഹിക്കുന്ന ആളാണ്, ക്രിസ്തുവിനെ കയ്യില് വഹിച്ച ആളാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ മറ്റേത് പൂർത്തിയാക്കിയില്ലെന്നാണ്, ഫുൾ ടൈം ജേഷ്യം പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഓർമ്മയിൽ വന്നു. അദ്ദേഹം പറഞ്ഞ സാധാരണ മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ട്, അമ്മ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയും. അത് നമ്മള് കുർബാനയിൽ പോലും വൈദികര് നമ്മള് കണ്ണുകൾ ഉയർത്തുന്ന ആ ഭാഗമുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ കുഞ്ഞിനെ മുകളിലേക്ക് നോക്കി, അല്ലെങ്കിൽ ക്രൂശിത രൂപത്തിന് കർത്താവിന് നന്ദി ഈ കുഞ്ഞിനെ നൽകിയതിന്. ഫുൾ ടെൻജീഷൻ പറയാണ്, പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം നേരെ തിരിച്ചാ, മുകളിലേക്ക് നോക്കേണ്ടി വന്നില്ല, താഴേക്ക്. കാരണം കയ്യിൽ വഹിക്കുന്നത് സ്വർഗത്തിന്റെ അധിപനയും സ്വർഗത്തെ തന്നെയാണ്. സ്വർഗത്തിന്റെ ദാതാവ്, സ്വർഗത്തിന്റെ അധിപാൻ, മുഴുവൻ സ്വർഗത്തിന്റെ അധികാരി, ഈ ഭൂലോകത്തിന്റെ അധികാരി. അതുകൊണ്ട് കയ്യിൽ ഈശോനെ എടുത്തു കഴിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കിയല്ല പരിശുദ്ധമ്മയെ നന്ദി പറയണം. പരിശുദ്ധമ്മ കണ്ണോട് കണ്ണു നോക്കി, ഈശോയെ മുഖത്തോട് മുഖം നോക്കിയാണ് നന്ദി പറഞ്ഞു. കാരണം സ്വർഗം തന്റെ കൈകളിൽ, സ്വർഗത്തെ തന്റെ കൈകളിൽ വഹിച്ചവളാണ് പരിശുദ്ധമ്മ. അതായത് ഒരു ഏതൊരു വൈദികനും ഏതൊരു അപ്പോസ്തലനും ഏതൊരു വിഷയത്തിനും കർദ്ദിനാളിന് മുമ്പേ ദിവ്യകാരുണ്യത്തെ ഏറ്റവും ആദ്യം കയ്യിലെടുത്തവള് പരിശുദ്ധമ്മയാണ്. അത് കഴിഞ്ഞ് വിശുദ്ധാവസ്ഥാവ്. അപ്പൊ ദിവ്യകാരുണ്യത്തെ കയ്യിലെടുത്ത അതിമനോഹരവും അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ കൈകളാണ് പരിശുദ്ധമ്മയുടെ, പരിശുദ്ധമ്മയുടെ എല്ലാം. പരിശുദ്ധമ്മയുടെ കണ്ണും മാതാവിന്റെ ഓരോ വാക്കും ഓരോ നിശ്വാസം പോലും അങ്ങനെയാണ്. ഇപ്പൊ മാതാവിന്റെ ഒരു പ്രത്യേകത, ഇന്ന് ഞാൻ ഈ ടോക്കിന്റെ തന്നെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലൂടെ പോയി. കർത്താവ് പറഞ്ഞൊരു കാര്യം, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് ഒരുവനെ അശുദ്ധനാകുന്നത് എന്നുള്ള വചനഭാഗം. പെട്ടെന്ന് ഇങ്ങനെ ടോയ്ലറ്റിൽ പോയ സമയത്ത് വന്നൊരു ചിന്തയാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പോലും പുറത്തേക്ക് പോകുന്നത് എപ്പോഴും ദുർഗന്ധവും അശുദ്ധവും ആയ സ്മെല്ലുള്ളതാണ്. നമ്മുടെ ശരീരം ജീർണിക്കുമ്പോഴും ദുർഗന്ധമാണ്. കാരണം ഇതൊക്കെ ജന്മപാപത്തിന്റെ അനന്തര ഫലത്തിന്റെ അടയാളങ്ങളാണ്. പക്ഷെ പല വിശുദ്ധരും മരിക്കുമ്പോൾ സുഗന്ധമുണ്ടായിട്ടെന്ന് പറയും. പക്ഷേ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഉറക്കത്തിന്റെ സമയം, മറ്റു കാര്യങ്ങൾ. കാരണം അവിടെ പാപമില്ലാത്തവിടത്ത് അവിടെ ദുർഗന്ധം, അല്ലെങ്കിൽ ദുർവാസന ദുർഗന്ധം ഉണ്ടാവില്ല. അവിടെ എപ്പോഴും വിശുദ്ധിയുടെ പരിമളം ഉണ്ടാകും. വിശുദ്ധ ഡൊമിനിക്ക്, മാതാവ് ജോമാല കൊടുത്ത വിശുദ്ധ ഡൊമിനിക്ക് അതിന്റെ കുഴിമാടം
തുറന്നപ്പോ മരിച്ചു കഴിഞ്ഞ കുഴിമാടം തുറക്കുന്ന വേളയിൽ ചുറ്റും നിന്ന്, ഇത് എല്ലാ വിശുദ്ധരുടെ കേസിലെപ്പോഴും ഒരുപോലെ അല്ല, പക്ഷെ ഡൊമിനിക്കിന്റെ കേസിൽ അങ്ങനെയായിരുന്നു. വിശുദ്ധ ഡൊമിനിക്കിന്റെ കുഴിമാടം, അതായത് ജപമാല ഭക്തി ആദ്യമായി ലോകം മുഴുവൻ പ്രസംഗിച്ചതും പ്രചരിപ്പിച്ചതും ജപമാല പരിശുദ്ധമ്മ കൊടുത്തതും വിശുദ്ധ ഡൊമിനിക്കിനാണ്. അന്ന് ഞാൻ പറഞ്ഞ, അന്ന് നമ്മളിപ്പോൾ ചെല്ലുന്ന ജപമാലയല്ല, സോൾട്ടർ ഓഫ് മേരി, അല്ല സോൾട്ടർ ഓഫ് ഏഞ്ചലിക് സോൾട്ടർ എന്നറിയപ്പെട്ടിരുന്നു മാലാഖിയുടെ കീർത്തനം. ഇപ്പൊ നമ്മള് ഈ മാസം ഔദ്യോഗികമായി സഭയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ മാലാഖമാരുടെ മാസമായി, പിന്നീട് നമുക്കത് ജപമാല മാസമായി. ലെപ്പാന്തോ യുദ്ധത്തിലൂടെ ഒക്ടോബർ 7 ആ വിജയത്തിന്റെ ഇതായിട്ടാണ് നമ്മൾ ജപമാല മാസം ആഘോഷിക്കുന്നത്. അപ്പൊ ജപമാല മാസത്തിലാണ് നമ്മള്, ഒപ്പം രണ്ട് തിരുനാളും കൂടെ വരുന്നുണ്ട്. ഇന്ന് 11, 12 നാളെ ഇവിടെ ഇരിക്കുന്ന മാതാവ് ബ്രസീലിന്റെ മധ്യസ്ഥയാണ്, അവർ ലേഡി ഓഫ് അപ്പാരസീത, അപ്പാരസീത മാതാവ്. നാളെയാണ് തിരുനാൾ, ഒക്ടോബർ 12. അതിന്റെ പിറ്റത്തെ ദിവസം ഫാത്തിമ മാതാവിന്റെ അവസാനത്തെ പ്രത്യക്ഷപ്പെടലാണ് ഒക്ടോബർ 13. അപ്പൊ നാളെ രണ്ട് തിരുനാളുണ്ട്, പ്രത്യേകം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ബ്രസീലിന്റെ മധ്യസ്ഥ അവർ ലേഡി ഓഫ് അപ്പാരസീത, അപ്പാരസീത നാഥയുടെ തിരുനാള്. മറ്റൊന്ന് സ്പെയിനിലാണ്, സറഗോസ അവർ ലേഡി ഓഫ് പില്ലർ, സ്പെയിനിന്റെ മധ്യസ്ഥയാണെന്ന് പറയാം. അതായത് പരിശുദ്ധമ്മ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തുന്ന ആദ്യത്തെ പ്രത്യക്ഷപ്പെടലാണ്. പരിശുദ്ധമ്മ ജെറൂസലേം അവിടെ ജീവിച്ചിരിക്കുന്നു. യാക്കോബ് സ്ലീഹ സ്പെയിനിലെത്തുന്നു, ഒത്തിരി പ്രസംഗിച്ചിട്ട് ആൾക്കാർ മാനസാന്തരപ്പെടുന്നില്ല, അദ്ദേഹം വിഷമത്തിലാകുന്നു. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് യാക്കോബ് സ്ലീഹനെ ആശ്വസിപ്പിക്കുന്നു. അവിടെ ഒരു തൂണിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, ആ തൂണ് ഇന്ന് ബസിലിക്കയുടെ ഉള്ളിലാണ്, അവർ ലേഡി ഓഫ് പില്ലർ ബസിലിക്ക. അപ്പൊ ഒക്ടോബർ 12 ഔദ്യോഗികമായി, പിന്നെ ചില സ്ഥലങ്ങളിൽ അത് പിന്നീട് ജനുവരി 2 മാറ്റിയിരുന്നു തിരുനാള്. എങ്കിലും ബ്രസീലിനും സ്പെയിനിനും ഒരുപോലെ അവരുടെ മധ്യസ്ഥ, അവരുടെ പേട്രണസ്, അവരുടെ അമ്മ, നമുക്ക് ഇന്ത്യക്കാർക്ക് നമ്മുടെ വേളാങ്കണ്ണി എന്ന പോലെ അവരുടെ. അപ്പൊ നാളെ ഇവിടെ ബ്രസീലിൽ ഔദ്യോഗികമായ മുടക്ക, പബ്ലിക് ഹോളിഡേ ആണ്, അതായത് അവരുടെ പേട്രണസിന്റെ തിരുനാള്. രണ്ട് തിരുനാളിന് ബ്രസീലിൽ പബ്ലിക് ഹോളിഡേ ആണ്. ഒന്ന് ഒക്ടോബർ 12 പരിശുദ്ധമ്മയുടെ അപ്പാരസീത മാതാവ്, ഇതുകൂടാണ്ട് അവർ ലേഡി ഓഫ് ബ്രസീൽ എന്ന് പറഞ്ഞ വേറൊരു രൂപമുണ്ട്, അത് സെപ്റ്റംബർ 11 ആയിരുന്നു ആ തിരുനാള്. അത് പക്ഷെ ഔദ്യോഗികമായി ആഗോള ബ്രസീൽ മുഴുവനായിട്ടും അങ്ങനെ അംഗീകരിച്ചേക്കണെന്നതും മാർപ്പാപ്പ ഔദ്യോഗികമായി കൊടുത്തേക്കണ കിരീടം കൊടുത്ത ടൈപ്പിലാണിത്. അവർ ലേഡി ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, അമ്മലോക മാതാവിന്റെ രൂപം നദിയിലൂടെ കളഞ്ഞു കിട്ടിയതാണ്, ഒരു ആദിവാസി സ്ത്രീയെ പോലെ. അതുകൊണ്ട് പരിശുദ്ധമ്മ ഏകദേശം കറുത്ത് ഇരുണ്ടാണ് ഇരിക്കുന്നത്. ഞാനപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ അത് കാണിച്ചു തരാം കുറച്ചും കൂടെ അടുത്തായിട്ട്. ഇതാണ് മാതാവ്. മാതാവിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ബ്രസീലിയൻ ആദിവാസി സ്ത്രീകളുടെ ഇതുപോലെ. അപ്പൊ ഇത് കാപ്പ അവര് എല്ലായിടത്തും ഉടുപ്പിക്കുക. കാപ്പയിൽ ശ്രദ്ധിച്ചാൽ കാണാം വത്തിക്കാന്റെയും ബ്രസീലിന്റെയും ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ നാളെയാണ് ഈ പരിശുദ്ധമ്മയുടെ തിരുനാള് ആഘോഷിക്കുന്നത്. നമുക്ക് മാതാവിനോടും പ്രത്യേകം അപേക്ഷിക്കാം. മറ്റന്നാള് ഫാത്തിമ മാതാവിന്റെ അവസാനത്തെ പ്രത്യക്ഷപ്പെട്ടൽ, അതായത് ഔസേപ്പ് പിതാവിനോടൊപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. കാലുവരിയിലേക്ക് കുരിശ് വഹിച്ചുകൊണ്ട് പീഡകളേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കർമ്മല മാതാവായിട്ട് മാതാവ് വരുന്നുണ്ട്. സൂര്യന്റെ അത്ഭുതം നടക്കുന്നുണ്ട്. വലിയ അടയാളങ്ങൾ നടന്ന ദിവസമാണ് ഒക്ടോബർ 13. അപ്പോ ഒക്ടോബർ 13 റോസാമിസ്റ്റിക മാതാവിന്റെ ആഹ്വാന പ്രകാരം എല്ലാ 13 മാതാവിന്റെ ദിവസമാണ് ഫാത്തിമ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലിന്റെ ദിവസമാണ്. അപ്പൊ ഈ രണ്ട് ദിവസത്തേക്കും കൂടെ നമുക്ക് പ്രത്യേകം ഒരുങ്ങാം. നമ്മുടെ സമയം അതിക്രമിച്ചു. നമ്മൾ ഇന്നത്തെ ദിവസം ദൈവമാതാവിന്റെ ആ മാതൃത്വത്തിലേക്ക് പരിപൂർണമായിട്ടും നമ്മൾ വിട്ടുകൊടുക്കുക. മാതാവിന്റെ കൈകളിലേക്ക് ഒരു കുഞ്ഞ് എങ്ങനെ അമ്മയുടെ ആശ്രയിച്ചു നിൽക്കുന്നു, അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കോൺഫിഡൻസ്, പരിപൂർണമായ വിശ്വാസവും പ്രത്യാശയും ആഴപ്പെട്ട, അതാണ് കോൺഫിഡൻസ്. ഫെയ്ത്ത് ഫോർട്ടിഫൈഡ് ബൈ സൂപ്പർ ഹോപ്പ്, അതായത് വിശ്വാസം അതിശക്തമായ പ്രത്യാശയാൽ ദൃഢീകരിക്കപ്പെടുന്നതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ആത്മീയ തലത്തില്. ഇന്നത് വേറെ രീതിയിലൊക്കെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയും, പക്ഷേ യഥാർത്ഥ കോൺഫിഡൻസ്, ആൻഡ് വി ഷുഡ് ഹാവ് ദറ്റ് കോൺഫിഡൻസ് ഇൻ മേരി, മറിയത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഡോംബോസ് പഠിപ്പിച്ച കാര്യങ്ങൾ മറക്കരുത്. തീവ്രമായി ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക,
ആൻഡ് ഓൾവേസ് എപ്പോഴും യു ഷുഡ് ഹാവ് കോൺഫിഡൻസ് ഇൻ മേരി. മറിയത്തിനോട് ചേർന്ന് നിൽക്കുക. എത്ര വേദനിക്കുന്ന, വിഷമിപ്പിക്കുന്ന, തകർക്കുന്ന വേളകളിലും മറിയത്തിന്റെ പാദത്തിൽ പോയി കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മേൻ്റെ ആശ്രയം എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ എപ്പോഴും പറയണം. അതുപോലെ തന്നെ ഈശോയോടും അവസരപിതാക്കളും, ഈശോ മാതാവ് സിദ്ധാവും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നിർത്താം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയായ പരിശുദ്ധ അമ്മയോട് എത്രയും ദയയുള്ള മാതാവ് പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ബെർണാഡ് പുണ്യവാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. പലരും ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ശേഷമൊക്കെ ചൊല്ലാറുണ്ട്. ഞാൻ പലരും പറഞ്ഞു കൊടുക്കാറുണ്ട്, 9 തവണ മുമ്പും ശേഷവും, അല്ലെങ്കിൽ 7 തവണ ചൊല്ലുക. പരീക്ഷയ്ക്ക് മുമ്പും പരീക്ഷയ്ക്ക് ശേഷവും പേടിയുള്ളവര്, ബുദ്ധിമുട്ടുള്ളവര് പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിച്ചുകൊണ്ട് പരീക്ഷകൾ എഴുതുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രയാസങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ എളുപ്പ ഒരു ചെറിയ വഴിയാണ്. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് 3 കൃപ നിറഞ്ഞ മറിയമേ സ്തുതിയങ്ങളും ചെല്ലുക. പരീക്ഷയ്ക്ക് മുമ്പ് ശേഷം പ്രാർത്ഥിച്ച് നമ്മൾ ഏത് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എപ്പോഴെങ്കിലും എന്ത് തടസ്സമൊക്കെ തോന്നുമ്പോൾ വളരെ ചെല്ലുക. അപ്പൊ ഇന്ന് പ്രത്യേകമായിട്ട് ദൈവമാതാവിന്റെ മാതൃത്വത്തിൽ മാതൃത്വത്തോട് ചേർത്തിട്ടുണ്ട്, പരിശുദ്ധ അമ്മേന്റെ അമ്മയായിരിക്കുന്നപ്പോഴും അമ്മയുടെ മടിയിലിരുത്തി എന്നെ പരിപോഷിപ്പിച്ച് പരിപാലിച്ച് കാത്ത് സംരക്ഷിക്കണമെന്ന് യാചിച്ചുകൊണ്ടും നമ്മുടെ നിയമങ്ങൾ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ഹൃദയം തൊട്ട്, ഹൃദയത്തിന്റെ ആഴത്തിൽ അർത്ഥം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവ്, അങ്ങയുടെ സങ്കേതത്തിൽ ഓടി അങ്ങയുടെ സഹായം തേടി അങ്ങയുടെ മാതിസ് അപേക്ഷിച്ച് ഒരു ഒരുവനെ പോലും നീ ലോകത്തിൽ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് കന്നികളുടെ രാജ്ഞിയായ കന്നിയെ, ദയുള്ള മാതാവെ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങയുടെ തൃപ്പാന്തികൾ ഞങ്ങൾ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങയുടെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവെ, എന്റെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിരിക്കണമേ. ആമേൻ. ജന്മപാപം കൂടാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ അങ്ങയുടെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ റോസാ മിനിസ്ട്രിക്ക് വേണ്ടി, ഇതിലെ അംഗമായിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി, ഇപ്പോൾ ഇവിടെ ശ്രവിച്ചിരിക്കുന്ന, ഈ സൂമിൽ പങ്കെടുക്കുന്ന, ഇപ്പോൾ ഇത് ശ്രവിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി, അങ്ങയുടെ തിരുക്കുമാരൻ്റെ പക്കൽ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഈശോയ്ക്കും മറിയത്തിനും അവസരപിതാവിനും സ്തുതിയായിരിക്കും.